ഡിറ്റക്ടീവ് അപസർപ്പക നോവലുകളിലൂടെ പ്രശസ്തനായ കോട്ടയം പുഷ്പനാഥിന് വിട. മലയാളത്തിലെ കുറ്റാന്വേഷക നോവലുകളുടെ തമ്പുരാനായിരുന്നു കോട്ടയം പുഷ്പനാഥ്. കോട്ടയം പുഷ്പനാഥ് നിഗൂഢതയും ഉദ്വേഗവും ഭയവും നിറച്ച വരികളിലൂടെ ഒരു തലമുറയെ കൈപിടിച്ചു നടത്തിയ എഴുത്തുകാരൻ. ഒരു കാലഘട്ടത്തിൽ കോട്ടയം പുഷ്പനാഥിന്റെ നോവൽ വായിക്കാൻ മാത്രം വാരികകൾ വരുത്തിയവരുണ്ട്. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ കടവാവലുകളുടെ ചിറകടിയൊച്ചകളും തനിച്ചിരിക്കുമ്പോൾ ഇരുട്ടിൽ നിന്നും തുറിച്ചു നോക്കുന്ന കണ്ണുകളും വരച്ചിട്ട് പ്രേക്ഷകനെ ഉദ്വേഗത്തിൽ നിർത്തിയ എഴുത്തുകാരൻ. ബ്രഹ്മരക്ഷസ്, കർദിനാളിന്റെ മരണം, നാഗമാണിക്യം, ഡ്രാക്കുളക്കോട്ട എന്നിവ നോവലുകളിൽ ചിലതു മാത്രം. കുറ്റാന്വേഷണ നോവലുകളുടെയും അപസർപ്പക നോവലുകളുടെയും തമ്പുരാനായിരുന്നു കോട്ടയം പുഷ്പനാഥ്. 300 നോവലുകൾ എഴുതി. 1967 എഴുതിയ ചുവന്ന മനുഷ്യൻ എന്ന നോവലാണ് കോട്ടയം പുഷ്പനാഥിനെ പ്രശസ്തനാക്കിയത്. വാരികകൾ ജനപ്രിയമായിരുന്ന കാലത്ത് കോട്ടയം പുഷ്പനാഥിന് താരപരിവേഷമായിരുന്നു. ഒരേ സമയം 2-3 നോവലുകൾ അദ്ദേഹത്തിന്റേതായി പ്രസിദ്ധീകരിച്ചു. കുറ്റാന്വേഷണ നോവലുകളിലെ പുഷ്പനാഥിന്റെ സൂക്ഷ്മബുദ്ധിയും നിരീക്ഷണ പാടവവും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. വിഭ്രമാത്മകത നിറച്ച വരികളുടെ തമ്പുരാൻ വിടവാങ്ങിയിരിക്കുന്നു. വാരികകളിൽ തുടരും എന്ന വരികൾക്ക് ശേഷം ഒളിപ്പിച്ച സസ്പെൻസ് ഇനിയില്ല. കൾച്ചറൽ ഡെസ്ക്, TCV.